ഹമദുൽ അല്ലാഹി വസ്ലാത്തു വസ്ലാം അല റസൂലാഹി സാഹു അലി വസ്ലം മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് മുത്തരഭിതങ്ങൾ പഠിപ്പിച്ച അഞ്ച് അമലുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒന്നാമതായി പൂർണ്ണമായി വുള്ളൂവ് ചെയ്യുക എന്നുള്ളതാണ് ഹബീബായ റസൂൽഹി സലഹു അലൈഹി വസ്ല്ലം മദങ്ങൾ പറഞ്ഞു ആരെങ്കിലും പൂർണ്ണമായി എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫർലുകളും ഷർത്തുകളും സുന്നത്തുകളൊക്കെ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ആദാബുകൾ പാലിച്ചുകൊണ്ട് ഒരാൾ വുളൂ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകല പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി റസൂൽലാഹി അലൈഹി വസല്ലം വസലമാതങ്ങൾ പറയാൻ രണ്ടാമത്തെ കാര്യം രണ്ട് സഹോദരങ്ങൾ അതായത് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഇഷ്ടപ്പെടുന്ന രണ്ട് സുഹൃത്തുക്കൾ അവർ പരസ്പരം കണ്ടുമുട്ടുകയും അവർ മുസാഫഹത്ത് ചെയ്യുകയും അങ്ങനെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഹബീബായ നബിതങ്ങളുടെ മേൽ സലാത്ത് ചെല്ലി പിരിഞ്ഞ രണ്ട് വിഭാഗം രണ്ട് സഹോദരങ്ങൾ സുഹൃത്തുക്കൾ അവർക്കും അവരുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകല ഭാവങ്ങളും പുറത്തു നൽകപ്പെടുമെന്ന് ഹബീബായ റസൂൽലാഹി സലഹു അലൈ വസലമാർ പറയാൻ മറ്റൊരു വിഭാഗം സകല ഭാവങ്ങളും പുറക്കപ്പെടുന്ന മറ്റൊരു വിഭാഗം അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോറ്റ ആളാണ് മൻ സാമ റമുലാന ഈമാനൻ വഹത്തിസാബൻ ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് അതുപോലെ വിശ്വാസത്തോടുകൂടെ നോമ്പെടുത്തുകഴിഞ്ഞാൽ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകല ഭാപങ്ങളും അവൻക്ക് പുറത്തു നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഹബീബായി റസൂൽല്ലാഹി സല്ലാഹു അലൈ വസലം അതങ്ങൾ പറയാണ് അതുപോലെ മറ്റൊരു വിഭാഗം നാലാമത്തെ വിഭാഗം എന്നുള്ളത് ഹബീബായ നബി സലാഹു അലി വസല്ലം ആതങ്ങള് പരിചയപ്പെടുത്തുന്നത് ഒരാൾ ജുമാ നിസ്കരിച്ച ശേഷം ഏഴ് ഫാത്തിഹ അതുപോലെ ഏഴ് ഇഖ്ലാസ് ഏഴ് അവതൻ ഫലഖ് നാസ് എന്നീ സുഹൃത്തുകൾ ഏഴ് തവണ ജുമാ നിസ്കാര ശേഷം കാല് അനക്കി വെക്കുന്നതിന് മുമ്പ് ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെയും എല്ലാവിധ മുൻകഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറത്തു നൽകപ്പെടും എന്ന് ഹബീബായ റസൂൽഹി സലഹു അലി വസല് മാതങ്ങൾ പറയാൻ മറ്റൊരു വിഭാഗം സകലഭാവങ്ങളും പൊറുക്കപ്പെടുന്ന മറ്റൊരു വിഭാഗം പുതു വസ്ത്രം ധരിക്കുന്ന ഒരാള് ആ ധരിക്കുന്ന സമയത്ത് അലഹമുല്ലാഹില്ല ഖസാനി ഹാദ മിൻ മീൻ ആയിരിഹൗലും മിന്നീ വലാക്കുക എൻ്റെ യാതൊരു ശക്തിയും കഴിവൊന്നും കൂടാതെ എന്നെ ഈ വസ്ത്രം ധരിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നുള്ള ഈ ദ്വാ ദ് ദ്വാഴ്ച ചെയ്ത ആൾക്കും അവൻ്റെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകല ഭാവങ്ങളും പുറത്തു നൽകപ്പെടും എന്ന് ഹബീബായ് റസൂൽലാഹി സാഹു അലൈ വസല്ലാതെ പറയുകയാണ് അപ്പോൾ ഈ അഞ്ച് കർമ്മങ്ങൾ നാം ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുസ് ബഹാനഹു താല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വറാ